മഞ്ജു ട്രഷറിയിൽ തട്ടിപ്പ് നടത്തിയ ബിജുലാലിന്റെ തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ എത്തുന്നതും മറ്റൊരു തട്ടിപ്പ് വീരൻ. അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പ് ഇതേ തരത്തിലുള്ള തട്ടിപ്പിൽപ്പെട്ട വ്യക്തിയെന്ന് സൂചനകൾ. ഇതേ തുടർന്ന് ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള മുഴുവൻ ട്രഷറി തട്ടിപ്പും അന്വേഷിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് വിജിലൻസിന് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇത് ആദ്യമായല്ല ട്രഷറിയിൽ പണം അപഹരിക്കപ്പെടുന്നത്. ഇതിനു മുൻപും വിവിധ ട്രഷറികളിൽ നിന്നും നിരവധി തവണ പണം അപഹരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പാർട്ടി താൽപര്യം മുൻനിർത്തി അത്തരം അവസരങ്ങളിലെല്ലാം കുറ്റവാളികളെ സംരക്ഷിക്കാനും തിരിമറികൾ ഒതുക്കി തീർക്കാനും ഉന്നതരുടെ ഒത്താശയോടെ സാധിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെയും ട്രഷറി ഡയറക്ടറുടെയും പങ്ക് എന്താണെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും കത്തിൽ ചെന്നിത്തല ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മഞ്ജൂർ സബ് ട്രഷറിയിൽ നടന്ന 2 കോടിയുടെ കുംഭകോണം ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ്. ഇതന്വേഷിക്കാൻ ധനവകുപ്പ് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരിൽ ഒരാൾക്ക് ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധം ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിന്റെ ഗതി ശരിയായ രീതിയിൽ അല്ല നീങ്ങുന്നതെന്ന സൂചനയാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ട്രഷറികളിൽ നടന്ന പണം തിരിമറിയും പ്രളയ ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കുംഭകോണങ്ങളും സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. ഉയർന്ന ഉദ്യോഗസ്ഥർ എല്ലാ ദിവസവും ട്രഷറിയിലെ ഇടപാടുകൾ പരിശോധിക്കണം എന്നാണ് നിർദ്ദേശം. എന്നാൽ പലയിടത്തും ഇതുണ്ടാവാറില്ല. ട്രഷറിയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ പാണ്ഡിത്യമുള്ള ജീവനക്കാർക്ക് തട്ടിപ്പ് നടത്താൻ എളുപ്പമാണ്. മഞ്ജൂർ ട്രഷറിയിലും ഇതുപോലെ തന്നെയാണ് ക്രമക്കേട് നടന്നിരിക്കുക. സീനിയർ അസിസ്റ്റന്റിനു മാത്രം ഇത്തരം വലിയ തട്ടിപ്പുകൾ ഒറ്റയ്ക്ക് നടത്താൻ ഒരിക്കലും സാധിക്കില്ല. ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഒത്താശ എന്തുകൊണ്ടും ഇതിന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണമുണ്ട്. ധനകാര്യവകുപ്പിന്റെ 3 പേരും NIC ഒരാളും അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായ സംഭവങ്ങൾ സമഗ്രമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് നിയോഗിച്ചിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയിക്കുന്നതും അവർക്കുമേൽ നടപടി എടുക്കുന്നതുമാണ്. അന്വേഷണ വേളയിൽ തട്ടിപ്പ് കണ്ടുപിടിച്ച SDO ബാബു പ്രസാദ് ഒഴികെ മഞ്ജൂർ ട്രഷറിയിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും താൽക്കാലികമായി സ്ഥലം മാറ്റി. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന വിശദീകരണങ്ങൾ നൽകുന്നതിന് ഇവർ എല്ലാവരും ബാധ്യസ്ഥരായിരിക്കും. വീണ്ടും ട്രഷറി സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി ഓഡിറ്റിന് വിധേയമാക്കുന്നതാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ ഫംഗ്ഷൻ ഓഡിറ്റ് നടത്തുന്നതിന് NIC ട്രഷറി IT സെല്ലിന്റെയും സംയുക്ത ടീമിന് രൂപം നൽകും. സമാനമായ സംഭവങ്ങൾ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ഇതിനിടെ ട്രഷറി തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ തന്നെ നിയമിച്ചതാണ് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത്. ഉദ്യോഗസ്ഥരിൽ ഒരാൾ നേരത്തെ തെറ്റായ രീതികളിൽ മുന്നോട്ട് പോയ ആളാണ്, മറ്റൊരാൾ ധനകാര്യ സെക്രട്ടറിയാണ്. CPM ബന്ധമുള്ള NGO യൂണിയൻ നേതാവ് 2 കോടി തട്ടിയത് അന്വേഷിക്കുന്നത് ഇവരൊക്കെയാണെങ്കിൽ അതിന് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആക്ഷേപങ്ങൾ ഉയരുന്നു. മുമ്പും കണ്ണൂർ, കൊച്ചി, ഇടുക്കി എന്നിവിടങ്ങളിൽ ട്രഷറി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചിട്ടും ട്രഷറികൾ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് നിഗൂഢത കൂട്ടുകയാണ്. നമ്മുടെ രാജ്യത്തെ പൗരന്മാർ എല്ലാ കാലത്തും വിശ്വസിച്ചിരുന്നതും ആശ്രയിച്ചിരുന്നതും ട്രഷറികളാണ്. പൊതുമേഖലാ ബാങ്കുകളിലടക്കം തട്ടിപ്പുകൾ വ്യാപകമായപ്പോൾ നമ്മുടെ ട്രഷറികൾ സുരക്ഷിതമായിരുന്നു. ട്രഷറികളിലെ ഇടപാടുകൾ പരിശോധിക്കാൻ സുരക്ഷിതമായ യാതൊരു സംവിധാനവും കേരളത്തിൽ ഇല്ലേ എന്നാണ് ഉയരുന്ന മറ്റൊരു സംശയം. നിക്ഷേപിക്കപ്പെട്ട തുകയും പിൻവലിച്ച തുകയും ടാലിയാകുന്നുണ്ടോ എന്നറിയാൻ എന്ത് സാങ്കേതിക വിദ്യയാണ് വേണ്ടത്? ഇവിടെയും സർക്കാർ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കൺസൾട്ടൻസിയെ നിയമിച്ചത് എന്തിനാണ് എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.